മരുതേ, എപ്പോഴും എന്തിനെങ്ങനെ കാട്ടിപ്പോയി കിടക്കണേ? നാട്ടില് വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ? ഈ കാട്ടിൽ പോയാലേ ആര് തരും? എവിടെ കിടന്നുറങ്ങും? ഞാൻ വല്ല പാറയിലും കിടന്നുറങ്ങും. അയ്യോ, അപ്പൊ വല്ല പുലിയോ മറ്റോ വന്നാലോ? പുലി വന്നാ ഞങ്ങൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. പേടായി അടിക്കാതെ. മരുതേ, നിന്റെ ഏട്ടൻ ഇപ്പൊ എവിടെയാ? ഏട്ടനും ചത്തു. ഒരു പെണ്ണ് എത്ര കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക? ഇവിടെ ചിലപ്പോ വല്ല വഴിപോക്കരും കിടക്കാൻ വരും. വന്നാ ഞാൻ കിടന്നോളാനും പറയും. അതിന് ഈ നാറികൾക്കാ കണ്ണുകടി. ആളുകൾ പറയണത് എനിക്ക് ചായക്കട കൂടാതെ വേറെ ഏതാണ്ടോ. വേണ്ട വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. മരുതേ, നിനക്കെന്നെ ഇഷ്ടാണോ? പെരുത്ത് ഇഷ്ടാണോ? ദോശയേക്കാൾ ഇഷ്ടാണോ? മുളക് ചമ്മന്തിയേക്കാൾ? എരുമപ്പാലൊഴിച്ച കുറുകുറേ ഇരിക്കുന്ന ചായയേക്കാൾ? മരുതേ, ഞാനൊരു വിഷയം പറഞ്ഞ നീ കേക്കോ? എനിക്ക് കുളി തെറ്റിയിട്ട് 2 മാസമായി. എന്റെ കുട്ടിക്ക് തന്ത ആരാന്ന് ചോദിച്ച ഞാൻ എന്റെ മരുതാണെന്ന് പറയട്ടെ? ഞാൻ നിന്റെ കെട്ടിയോളായി കഴിഞ്ഞോളാം. നമുക്കിവിടെ സുഖമായി കഴിയാം. നിറയെ ദോശയും തിന്നാം. ഞാൻ നിന്റെ കൂടെ പന്തി ഉറങ്ങാം. എങ്ങോട്ടാ സാറ്? ഒരു ചോദ്യം പറച്ചിലും ഒന്നുമില്ലാതെ. സാവിത്രി കാണണം. എന്തോ കേട്ടില്ല? സാവിത്രി. ആ സാവിത്രി. അതെ, അവൾ ഉണ്ടോന്നാ ചോദിച്ചത്. എനിക്ക് അവളെ ഒന്ന് കാണണം. ഇപ്പൊ കാണാൻ പറ്റത്തില്ല. അതെന്താ? ഇതെന്റെ വീടാ. നിന്നെ പോലെ അലവിലാളികൾക്ക് കേറുള്ള സ്ഥലമല്ല. അതാണോ അവർക്ക്? എന്നെ ചേരാട്ടാ, കൈയൊക്കെ സുഖമായോ? പിന്നെ എന്താടി ഇവര് വിലക്ക് വാങ്ങിച്ചിരിക്കുവാണ്? ഓർത്തെ കണ്ടു കുറയ്ക്കണുണ്ടല്ലോ. നിന്നെ ഓർത്തിട്ടാ, അല്ലെങ്കിൽ ഞാൻ അവരെ പോയാൽ. വേണ്ട ശരണോട്ടാ, സാരമില്ല, പോട്ടെ, ക്ഷമിക്കേ. ഇനി നിന്നെ കാണാൻ ഞാനിങ്ങോട്ട് വരികയല്ല. വന്നാ ഞാൻ അവൻ എന്തെങ്കിലും ചെയ്തു പോകും. ആ, നീ എന്നാ വീട്ടിലേക്ക് വരുന്നേ? ഞാൻ വരാം. വീട്ടിലെല്ലാവർക്കും? അവിടെ ആർക്കും വിശേഷമൊന്നുമില്ല, സുഖം തന്നെ. ഞാൻ പോട്ടെ, അടുത്ത ദിവസം വരണം കേട്ടോ. സാത്രി, ഇവൻ എന്തിനാ ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നത്? ഈ കാളവണ്ടിക്കാരൻ
ഇതൊന്നും നല്ലതല്ല, നമുക്ക് ഏറെ എനിക്കെന്റെ ആങ്ങളെ പോലെയാ. ആങ്ങളെ പോലെ ആങ്ങളെയല്ലോ ഇതൊക്കെ പറഞ്ഞ് നാട്ടേറ്റ് വിശ്വസിക്കൂ. അടുത്ത വീട്ടിലെ ഒരു കാളവണ്ടിക്കാരൻ, നിങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നു, ആ ബന്ധം അവിടെ അവസാനിപ്പിക്കേണ്ടതാണ്. എനിക്ക് സാവിത്രിയെ കുറിച്ച് ചില പ്രതീക്ഷകളുണ്ട്, സങ്കല്പങ്ങളുണ്ട്. സാവിത്രി വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ശരി, നാളെ ഇവിടുത്തെ ഗ്രഹനായിക ആകേണ്ടവളാണ് നീ. ഞാൻ പറഞ്ഞ സത്യമാണ്. അങ്ങനെയുള്ള നീ ഈ ചുറ്റുപാടുള്ളവർ നിന്നെ നോക്കി ഓരോന്ന് പറയാൻ തുടങ്ങും, അതെനിക്ക് സഹിക്കില്ല സാവിത്രി. പിന്നെ നിന്റെ ഇഷ്ടം. എന്തിനായിട്ടെടുത്തത്? ഞാനിതൊരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നല്ലേ. ഞാൻ സാവിത്രിക്ക് എന്റെ ജീവൻ തന്നെ തരാൻ തയ്യാറാണ്. സാവിത്രി എനിക്കുന്നത് ഈ കുപ്പിവളയാണ്. ഞാൻ സാവിത്രിയെ വിവാഹം കഴിക്കട്ടെ, ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്. ഈ വർഷവും മഴ തന്നെയാണോ തോന്നണത്? ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നല്ലോ സാത്രി. ദൈവം കൊണ്ട് എത്തിച്ചത. സാത്രി ഇതെന്താ ഇവിടെ? ഇതൊരു ഗസ്റ്റ് ഹൗസാ. നമുക്ക് മഴ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വാ. അങ്ങോട്ടുള്ള വഴിയും വളരെ മോശമാണ്. തന്നെയുമല്ല ആ സമയത്ത് നിന്നെ കൊണ്ടുപോകുന്നത് ശരിയല്ല. വാ ഇറങ്ങ. ഉത്സവം കലങ്ങിയത് സാറിന് കോളായി. അടിച്ചോണ്ട് വന്നല്ലോ ഒന്നിനെ. സാറേ കഴിഞ്ഞ പ്രാവശ്യം സാറ് ഡാൻസ് ഏരിയ കൊണ്ടുവന്നല്ലോ. അവൾ ഇന്നലെ ഇതേ മുറിയിൽ അപ്പ സാറ് കൊണ്ടുവന്നിരുന്നു. താൻ മിണ്ടായിരുന്നേ, താൻ വിളിച്ചിട്ടു. വേണമെന്നില്ല. വാച്ചർ പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടു. ഞാൻ പോവാണ്. ശാത്രി നീ പോരുന്നാ പറഞ്ഞേ. ഞാൻ പോകും. നിന്നെ സാത്രി നിന്നെ ഇപ്പൊ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഞാനത് ചെയ്യില്ല. നിന്റെ അനുവാദം ഇല്ലാതെ നിന്റെ ശരീരത്തെ ഞാൻ തൊടില്ല. നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു സാത്രി. സാവിത്രി, സാവിത്രിയെ കണ്ട നിമിഷം മുതൽ ഞാൻ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, മുഖത്ത് നോക്കിയിട്ടില്ല. നിന്നെ പോലെ പരിശുദ്ധിയും സുന്ദരിയുമായ ഒരു പെണ്ണിന്റെ ഭർത്താവാനുള്ള യോഗ്യത എനിക്കില്ലായിരിക്കും. പോട്ടെ, സാവിത്രിക്ക് അറിയാം സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം. അതിന്റെ വേദന അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവനാണ് ഞാൻ. സാവിത്രി, ഞാൻ സാവിത്രിയെ വിവാഹം കഴിച്ചോട്ടെ.
എനിക്ക് ഒരു ജീവൻ തരില്ലേ?